അസലാമലൈക്കും വർഹമുല്ലാ താല വാത്തു എത്ര സുന്ദരമായ ആരും കൊതിക്കുന്ന മരണം ഷംസുൽ ഉലമ കോടതി മുറിയിൽ വെച്ച് മഹാനായ ഷംസുൽ ഉലമയോട് ജഡ്ജി താങ്കളുടെ വക്കീലെവിടെ ഭാവമേതുമില്ലാതെ മഹാനവറുകൾ മറുപടി പറഞ്ഞു ഹസ്ബി അള്ളാഹുനി അമൽ വക്കീൽ എൻ്റെ വക്കീലായി എനിക്ക് എൻ്റെ നാഥൻ മതി വാദിച്ച കേസുകളെല്ലാം ബഹുഭാഷ അജ്ഞാനിയായ ഉലമ വിജയിക്കുകയും ചെയ്തു ഒരു വക്കീലിനുണ്ടാവേണ്ട അറിവും യുക്തിക്കുമപ്പുറമുള്ള സിദ്ധീഷ് മഹാനായ ഉലമക്ക് ഉണ്ടായിരുന്നു അള്ളാഹു ഷംസുൽ ഉലമയുടെ ദർജകൾ ഉയർത്തി നൽകട്ടെ ആമീൻ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ അറുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ മുറിയിൽ നല്ല സ്വരത്തിൽ അലവൈക്കുട്ടി ഹാജി യാസീൻ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷെയ്ഖുന ശംസുലുലമ യാസീം സൂറത്ത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു ഷെയ്ഖുന തൻ്റെ കൈ അലവിക്കുട്ടി ഹാജിയുടെ കൈയിൽമേൽ വെച്ചിരിക്കുന്നു സലാമും കൗലുംബിറഹിം ആ ആയത്ത് ഓതിയപ്പോൾ ഷെയ്ഖുന കൈയ്യൊന്ന് അമർത്തി അലവിക്കുട്ടി ഹാജി ആയത്ത് മടക്കിയോതി ഒരിക്കൽ കൂടി വീണ്ടും മടക്കിയോതി അങ്ങനെ ഒരു തവണ കൂടി തുടർന്നു പിന്നെ ബാക്കിയുള്ള ആയത്തുകൾ തുടർന്നു അതിനിടയിൽ ഷെയ്ഖുന ശംസുൽമ തയ്യാറാവുകയായിരുന്നു കാലുകൾ സ്വയം ചേർത്തു ചേർത്തുവച്ചു കൈകെട്ടി താടിയെല്ലുകൾ ചേർത്തു വെച്ചു മറ്റുള്ളവർക്ക് ചെയ്യാൻ ഒന്നും ബാക്കി വച്ചില്ല യാസീനിലെ അവസാന ആയത്തും ഓദിക്കഴിഞ്ഞതും പള്ളിയിൽ നിന്നും ബാങ്ക് ഉയർന്നു റബിയുല്ലാഹർ നാല് തിങ്കളാഴ്ച സുബഹിയിലെ ബാങ്ക് ബാങ്കിൻ്റെ അവസാനത്തെ വാചകം ല ഇലാഹ ഇല്ല ഷംസുൽ ഉലമയും അതേറ്റു ചൊല്ലി കണ്ണടച്ചു ശ്വാസം നിലച്ചു ആത്മാവ് യാത്രയായി സുന്നികളുടെ രാജകുമാരൻ ഷെയ്ഖുന ഷംസുൽ ഉലമ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി വിടചൊല്ലി ഷെയ്ഖുന വഫാത്തായിരിക്കുന്നു ചുറ്റും ആളുകൾ ചലനമറ്റ് നിൽക്കുന്നു ഷെയ്ഖുനക്ക് മാന്യമായ രീതിയിൽ യാത്രയപ്പ് നൽകണം ബുദ്ധിപൂർവം പ്രവർത്തിക്കണം നാടും നഗരവും ഇളകി വരും ജനലക്ഷങ്ങൾ പ്രവഹിക്കും വളരെ വേഗം കാര്യങ്ങൾ നീക്കണം ഉമർ ഫൈസി വെള്ളിമാട് കുന്നിലേക്ക് കുതിച്ചു പിന്നെ തിരക്കെട്ട ഒരുക്കങ്ങൾ പെണ്ണുങ്ങളും കുട്ടികളും മരണവാർത്തയറിഞ്ഞ് സ്തംഭിതരായി നിൽക്കുന്നു ബാപ്പച്ചിയെ തങ്ങൾക്ക് കാര്യമായൊന്ന് കാണാൻ കൂടി കഴിയില്ലല്ലോ എന്ന് അവർക്കറിയാം ആറു മണിയായി ആംബുലൻസ് മുറ്റത്തെത്തി ഷെയ്ഖുനയ്യത്ത് വീട്ടിനുള്ളിലേക്ക് കിടത്തി വീട്ടിലുള്ളവർ മയ്യത്ത് കണ്ടതിന് ശേഷം അവരെയെല്ലാം അടുത്ത വീട്ടിലേക്ക് മാറ്റി മരണം രാവിലെ ആയതുകൊണ്ട് പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നില്ല റേഡിയോയിൽ പ്രധാന വാർത്തയായി വന്നു മിനിറ്റുകൾ കൊണ്ട് ലോകമെങ്ങും വിവരമറിഞ്ഞു സുന്നത്ത് ജമാത്തിൻ്റെ പതിനായിരക്കണക്കായ പ്രവർത്തകരെ ദിക്കുകളിൽ നിന്ന് കിട്ടിയ വാഹനങ്ങളിൽ പുറപ്പെട്ടു ജനങ്ങൾ തിങ്ങി നിറഞ്ഞു കോഴിക്കോട് വയനാട് റോഡിൽ അതിരാവിലെ തന്നെ നീണ്ട ക്യൂ രൂപപ്പെട്ടു കണ്ണത്താ ദൂരത്തേക്ക് ആ ക്യൂ നീണ്ടുപോയി എസ് കെ എസ് എസ് എഫിൻ്റെ നൂറുകണക്കിന് പ്രവർത്തകർ വളണ്ടിയർമാരായി രംഗത്ത് വന്നു മൈക്ക് കെട്ടിയ വാഹനം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഓടിക്കൊണ്ടിരുന്നു ഷെയ്ഖുനയുടെ അയൽവീട്ടിൽ സ്പീക്കർ ഘടിപ്പിച്ച് അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നു ജനക്കൂട്ടം പരിസരം മറന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് തങ്ങളുടെ നേതാവിൻ്റെ മുഖം അവസാനമായി ഒരു നോക്ക് കാണണം എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോകുമോ എന്ന് തോന്നിയ നിമിഷങ്ങൾ പാണക്കാട് സയ്യദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മൈക്ക കൈയിലെടുത്തു ഈ അഹമ്മദ് സാഹിബ് വളരെ ശബ്ദമുയർത്തി ഷിഹാബ് തങ്ങളുടെ അഭ്യർത്ഥന ജനലക്ഷങ്ങളെ മൈക്കിലൂടെ അറിയിച്ചു രണ്ട് മണിക്ക് മയ്യത്ത് കുളിപ്പിക്കും മൂന്ന് മണിക്ക് പുതിയങ്ങാടിയിലേക്ക് പുറപ്പെടും നാല് മണിക്ക് കബറടക്ക കർമ്മം നടക്കും എല്ലാവരും പുതിയങ്ങാടിയിലേക്ക് നീങ്ങുക പൊരിവെയിലിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നവർക്ക് കിട്ടിയ നിർദ്ദേശം എന്തൊരു വാർത്ത നിരാശയുടെ നെടുവീർപ്പുകൾ നിയന്ത്രണം വിട്ടുപോയവരുടെ നിലവിളികൾ ഇതിനിടയിൽ തന്നെ കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്നവർ പുതിയങ്ങാടിയിൽ തിങ്ങി നിറഞ്ഞു മേരിക്കുന്നിൽ നിന്നും കിട്ടിയ നിർദ്ദേശമനുസരിച്ച് ജനക്കൂട്ടം പുതിയങ്ങാടിയിലേക്കും ഒഴുകി രണ്ട് മണിക്ക് വീടിൻ്റെ വാതിലുകൾ അടഞ്ഞു കുളിപ്പിക്കാൻ തുടങ്ങി കഫൻ ചെയ്തു യാസീനോദി ഷെയ്ഖുനയുടെ പ്രിയ ശിഷ്യൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷെയ ആബുധങ്ങൾ ദു ആയിരുന്നു പറമ്പിൽ വെച്ച് തന്നെ നിസ്കാരം നിർവഹിച്ചു ഷെയ്ഖുനയുടെ ശിഷ്യൻ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി മയ്യത്ത് ആംബുലൻസിലേക്ക് എത്തിച്ചു അന്ത്യയാത്ര പതിനായിരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച പ്രസംഗത്തിനുടമ ഇതാ പോവുകയാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ സുന്നത്ത് ജമാത്തിൻ്റെ കർമ്മരംഗത്തേക്കിറങ്ങിയ ധീരനായ പ്രവർത്തകൻ ഇതാ യാത്രയാവുകയാണ് നാല് പതിറ്റാണ്ട് കാലം സമസ്ത കേരള ജമയ്യ തുലമക്ക് ധീരമായ നേതൃത്വം നൽകിയ മഹാനായ നേതാവിത പുറപ്പെട്ടു കഴിഞ്ഞു എല്ലാ വാഹനങ്ങളും പുതിയങ്ങാടിയിലേക്ക് മണിക്കൂറുകൾക്ക് മുമ്പേ മഹാനായ നേതാവിൻ്റെ ജനാസ കാത്തു നിൽക്കുന്നവരുടെ അടുത്തേക്ക് ഷെയ്ഖുനയുടെ ജനാസയുമായി ആംബുലൻസ് എത്തി വീണ്ടും മയ്യത്ത് നിസ്കാരം ഒരു പ്രദേശമാകെ നിസ്കാരത്തിൻ്റെ വേദിയായി മാറി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നിസ്കാരത്തിനായി കൈകെട്ടി അങ്ങനെ നാല് തക്കുപേറുകൾ ഷേഖുനയുടെ മഹഫുറത്തിനായതു ആ ചെയ്യുമ്പോൾ നനയാത്ത നയനങ്ങളുണ്ടായിരുന്നില്ല അലവി സാദാത്യങ്ങളുടെ സമീപം ഖബർ ഒരുക്കിയിരുന്നു അങ്ങോട്ട് ചെല്ലാൻ ഷേഖുനക്ക് ധൃതിയായി കാണും മഹാന്മാരാണ് മയ്യത്ത് കട്ടിൽ പൊക്കിയത് സയ്യിദ് അഹമ്മദ് ജിഫിലി തങ്ങളും മറ്റു ജനത്തിരക്കിനിടയിലൂടെ മയ്യത്തുകട്ടിൽ ചുമന്നു കുത്തുബുജ്ജമാൻ മറ്റൊരു കുത്തുബുജമാൻ്റെ ഹലറത്തിലേക്ക് നീങ്ങുന്നു ജനാസ ഖബറിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിട്ടു മിൻഹാ ഹലക്കനാക്കും ഷംസുൽ ഉലമയുടെ അവസാനത്തെ ആഗ്രഹം സഫലമായി പുതിയങ്ങാടിയിലെ മക്കാമിൽ അന്തിവിശ്രമം കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ബാപ്പയുടെ വിരലിൽ തൂങ്ങി ഇവിടെ വന്ന് മഹാനായ വരക്കൽ തങ്ങളുടെ അടുത്തേക്ക് നേർത്ത അമ്പരപ്പോടെ വന്നു നിന്ന ആ കുട്ടിത സുൽത്താനെപ്പോലെ കടന്നു വരുന്നു എത്ര സുന്ദരമായി ആരും കുതിക്കുന്ന മരണം ജീവിതത്തിലെന്ന പോലെ മരണത്തിലും വ്യക്തമായ സന്ദേശം നമുക്ക് നൽകി തന്നെയാണ് മഹാനായ സുൽ ഉലമ വഫാത്തായത് അള്ളാഹു മഹാൻ്റെ പദവികൾ ഉയർത്തി കൊടുക്കട്ടെ അവരോടൊപ്പം അല്ലാഹു സ്വർഗത്തിൽ നമ്മെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തു